സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന കോൺഗ്രസിന്റെ ആ വാർത്താ സമ്മേളന വീഡിയോ, ഐക്യമില്ലാത്ത ഐക്യജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവർ ഇങ്ങനെയായാൽ അധികാരത്തിലെത്തിയാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം കെ പി സി പ്രസിഡന്റിനെ അംഗീകരിക്കാത്ത സതീശൻ, സതീശനോട് കയർക്കുന്ന കെ പി സി പ്രസിഡന്റ് ആകപ്പാടെ ഗുലുമാൻ. പക്ഷേ ആ വീഡിയോ ഈ നാടിനോട് വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മനോഭാവമാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റ ഉടൻ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിലുണ്ടായ, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലുണ്ടായ മാറ്റം, അത് എത്രത്തോളം ദുരന്തപൂർണമായി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് സത്യത്തിൽ ആ വീഡിയോ. അപ്പോൾ സുധാകരനും സതീശനും തമ്മിലുള്ള തർക്കം എന്നതിലുപരി സതീശൻ്റെ അവിടുത്തെ മനോഭാവങ്ങൾ നോക്കൂ, സതീശൻ്റെ അവിടുത്തെ ചെയ്തികൾ നോക്കൂ. സതീശൻ ആദ്യം ഞാൻ ചെയ്യാമെന്ന് പറയുന്നു, അപ്പുറത്തെ സീറ്റിലേക്ക് മാറുമ്പോൾ ആ മൈക്കുകളും പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് സുധാകരൻ ഞാൻ പറയാമെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കുന്നില്ല, ഞാൻ കെ പി സി പ്രസിഡൻ്റ് അല്ലേ എന്ന് പറയുന്നു. അത് കഴിയുമ്പോൾ എന്നാൽ പിന്നെ എല്ലാം കൂടി ചെയ്തോ എന്ന് പറഞ്ഞ് മൈക്ക് നീക്കിയും ഇട്ട് കൊടുക്കുന്നു. പിന്നീട് ഈ ഷാൾ അണിയിക്കാൻ വരുന്ന പ്രവർത്തകരോട് വളരെ മോശമായി പെരുമാറുന്നു. സുധാകരന് ഷാൾ അണി, ആദ്യ ഷാൾ അണിയിച്ചതുകൊണ്ടായിരിക്കണം അങ്ങനെ വന്നത്. ഞാനൊരു മഹാനായ മനുഷ്യൻ ഇവിടെ ഇരിക്കുമ്പോൾ കെ പി സി പ്രസിഡൻ്റാണോ വലുത് എന്നുള്ള മനോഭാവം. അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാം പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു, താനൊന്നും പറയുന്നില്ല എന്നുള്ള മനോഭാവം സ്വീകരിക്കുന്നു. അപ്പോഴും സുധാകരന് കാര്യം മനസ്സിലാകുന്നുണ്ട്. സുധാകരൻ ആ വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ വാനോളം പുകഴ്ത്തിയടിച്ചത്, ഒന്ന് രംഗം തണുപ്പിക്കാൻ. പക്ഷേ അപ്പോഴും കൊച്ചുകുട്ടികളെപ്പോലെ വാശി പിടിച്ചിരിക്കുന്ന സതീശനെയാണല്ലോ കാണാൻ സാധിച്ചത്. സതീശൻ്റെ ആ മനോഭാവം ഒന്ന് നോക്കൂ. ഞാനാണ് എല്ലാറ്റിലും കേമൻ എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുന്നത്? സോഷ്യൽ മീഡിയയിൽ 4 മാസ ഡയലോഗുകൾ വന്നു എന്നുള്ളത് കൊണ്ടും. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ ശബ്ദമെന്ന് പറയുന്നത് കെ പി സി പ്രസിഡൻ്റ് തന്നെയാണ്, പ്രതിപക്ഷ നേതാവല്ല. അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാനൊക്കെ ആയിരിക്കാം, പക്ഷേ അതൊരു യു ഡി എഫിൻ്റെ വാർത്താ സമ്മേളനമായിരുന്നില്ല, കോൺഗ്രസ് നേതാക്കളുടെ വാർത്താ സമ്മേളനം. അവിടെ പ്രാമുഖ്യം ഇനി അത് ആരായാലും സുധാകരൻ എന്നല്ല, അപ്പുറത്തിരിക്കുന്ന തിരുവഞ്ചൂരാണ് കെ പി സി പ്രസിഡൻ്റെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. ചാണ്ടി ഉമ്മനാണ് കെ പി സി പ്രസിഡൻ്റെങ്കിലും അത് അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കാൻ കഴിയാത്തയാൾ സതീശൻ്റെയൊക്കെ ഭാഷയിൽ തന്നെ ഇടയ്ക്കിടെ പറയാറുള്ളത് പോലെ പാർട്ടി വിരുദ്ധരാണ്. അപ്പോൾ പാർട്ടിയേക്കാൾ വലുതായി ഞാനങ്ങ് വളർന്നിരിക്കുന്നു എന്നുള്ള ആ അഹംഭാവം സതീശനിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് കൃത്യമായി ആ വീഡിയോ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റെല്ലാ ചർച്ചകൾക്കും അപ്പുറം അത് സതീശൻ എന്ന വ്യക്തിയുടെ, സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ, സതീശൻ എന്ന വ്യക്തിയുടെ ആ മൂഢസ്വർഗത്തിലുള്ള ചിന്തകളുടെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് എന്നതിൽ ഒരു സംശയവുമില്ല.